വെൽക്കം ബാക്ക് ടു യാമി ലിയാമി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കോളിഫ്ലവർ എങ്ങനെ എന്താ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനല് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്ന് നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ്. നമ്മൾ എന്താ സാധാ നോർമൽ വാട്ടറിൽ കേക്കണം വേറെയും ബെറ്റർ. നമ്മൾ മഞ്ഞളും ഉപ്പുമിട്ടിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണതാട്ടോ. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ ഹീറ്റാക്കിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ കോളിഫ്ലവർ. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കേട്ടോ, അത് ഏറാൻ പാടില്ല. നന്നായിട്ട് മസാല റെഡി, അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി വെച്ച കോൺഫ്ലവറും കൂടെ ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുളകുപൊടി, കാശ്മീർ മുളകുപൊടി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അത് നമ്മുടെ നോർമൽ മുളകുപൊടി ആയതുകൊണ്ട് എരിവ് ഉണ്ടാകൊണ്ട് അധികം ചേർത്തിട്ടില്ല. അത് ഇനി നമുക്കിതിൽ ആഡ് വയ്ക്കേണ്ട, ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എഗ്ഗ് കേട്ടോ. എഗ്ഗും കൂടെ നമ്മൾ ഒരു എഗ്ഗ് മതി, അതും കൂടെ നമ്മൾ ഇതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലയ്ക്ക് ചേർത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ. ഇത് നമ്മൾ എന്താ പൊരിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ ചട്ടി നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഓയിൽ വാർന്നു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഹാഫ് വേവിൽ നമ്മൾ എടുത്തുകൊണ്ട് ഇപ്പോഴും ഒരു ഹാഫ് വേവ് തന്നെ ആക്കി എടുത്താൽ മതി. പെട്ടെന്ന് എന്താ പൊരിഞ്ഞ് നെരിഞ്ഞ് വരും കേട്ടോ. അപ്പം നമ്മളിത് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളിഫ്ലവർ റെസിപ്പി. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം കൂടിയാണ് കേട്ടോ.